2021 സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കുറച്ചും കൂടി കാലം ഇങ്ങനെ കാണണമെന്ന് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ. മദ്യത്തിന്റെ പാഴ്സൽ വിൽപ്പന തുടങ്ങി. ബവറേജസ്, കൺസ്യൂമർ ഫുഡ് ഔട്ട്ലെറ്റുകൾ, ബാറുകൾ, ബിയർ, വൈൻ പാർലറുകൾ എന്നിവിടങ്ങളിലാണ് പാഴ്സൽ വിൽപ്പന. ഈ തമിഴന്മാർക്ക് പണക്കാരെ ബഹുമാനിക്കാൻ അറിയാം. ഒരു കിലോ അരി വാങ്ങിച്ചു കൊടുത്താൽ അവർ നമുക്ക് വോട്ട് ചെയ്യും. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി നൽകിയായിരുന്നു വിജയ് വോട്ട് ചെയ്യാൻ വെയിൽസ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയത്. ഞാനിവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ആ വളവ് തിരിഞ്ഞ് നീങ്ങുവാ. ഒരു ഫുൾ വഴിട്ട് ഞാൻ നിന്നെ എടുക്കും. എടാ എന്നെ മോൻ കാണൂലേ? അതൊന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം നോക്കിക്കോളാം. ഓക്കെ ഓക്കെ, എടാ ഞങ്ങൾ പുറപ്പെടണം. എന്തിട്ട് മണ്ടനാ? നിന്നടാ. ഡീസൽ വില കുറച്ച കേന്ദ്ര സർക്കാർ. എക്സൈസ് ഡ്യൂട്ടി കുറച്ചതോടെ പെട്രോളിന് ലിറ്ററിന് 5 രൂപയും ഡീസലിന് 10 രൂപയും കുറയും. കേട്ടില്ലേ? കേട്ട് കേട്ട്. എന്നിട്ട് എന്തൊരു സന്തോഷമില്ലാത്ത അങ്ങോട്ട് നോക്കൂ, നമ്മള് കൊളുത്താൻ വേണ്ടി പോണ്. യുടെ സ്വപ്ന പദ്ധതി ലാർജ് മോഡ്യൂളർ സ്പേസ് സ്റ്റേഷന്റെ പ്രധാന ഭാഗമായ ടിയാനെ മൊഡ്യൂളിനെ April 29 ഭ്രമണപഥത്തിലെത്തിച്ച ശേഷം തിരിച്ചിറങ്ങുമ്പോഴാണ് റോക്കറ്റിന് നിയന്ത്രണം നഷ്ടമായത്. ഇവനെ അപേക്ഷിച്ച് നോക്കുമ്പോ നാറാണത്ത് പ്രാന്തൻ എത്ര ഡീസന്റാ. അധികം മലയുടെ മുകളിൽ കല്ലല്ലേ ഉരുട്ടി താഴെയിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാരകളെ നമുക്ക് വെക്കാൻ. അതിരിക്കട്ടെ, ഈ പെണ്ണ് സംഗതി വിളിച്ചു താക്കൂ. അതൊന്നും എനിക്കറിയില്ല, വിളിച്ചു താക്കൂ. ദൈവമേ, സ്ത്രീ ശരീരത്തെ അപമാനിക്കും വിധമാണെന്ന് പരാതി ഉയർന്നതോടെ ലോഗോ മാറ്റി ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് ആയ മിന്ത്ര. ഇത് സോഷ്യലിസ്റ്റ് യുഗമാണല്ലോ, ഈ നൂറ്റാണ്ടിനെ വലിച്ചഴച്ച് മനുസ്മൃതിയുടെ കാലത്തേക്ക് കൊണ്ടുപോകരുത്, തെറ്റാണ്. എനിക്ക് നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. തകർക്കരുത്, വരട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കില്ല സാറേ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഇത് അനാവശ്യ ചോദ്യമല്ല. ആ മോതിരം എവിടുന്ന് കിട്ടിയതാണ്? ഇത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ മോൻസ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ആന്റിക് കളക്ഷൻ ഒക്കെ ഉള്ള ഒരു ഡോക്ടറാണ്. ആന്റിക് കളക്ഷൻ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ? ഞാൻ വേണ്ട വേണ്ട 100 പ്രാവശ്യം. എന്ത് പറയാനാ, നമുക്ക് ഈ പുരാവസ്തു പോലത്തെ പഴയ സാധനങ്ങളോട് കുറച്ച് മുഹബത്ത്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ മോൻസ് എന്ന് പറഞ്ഞിട്ട്. ഇംതിയാസ്? ആരാ ഇംതിയാസ്? ആരാ ഇംതിയാസ്? ആരാ ഇംതിയാസ്? കൊടും ഭീകരന. തെങ്കല്ല് തൊട്ട് രക്തക്കല്ല് വരെ കച്ചവടം ചെയ്യും. ലോകത്തില്ലാത്ത കണ്ടുപിടിച്ച് കച്ചവടം ചെയ്യണ പോർക്കണവൻ. ജിയുടെ പക്കലുണ്ടായിരുന്ന ഭഗവത്ഗീത, ഔറംഗസേബിന്റെ മുദ്രമോതിരം, ശ്രീനാരായണ ഗുരു ഉപയോഗിച്ച ഊന്നുവടി, മൈസൂരു കൊട്ടാരത്തിൽ യേശുവിനെ ഒറ്റിക്കൊടുത്ത വകയിൽ യൂദാസിന് കിട്ടിയ 30 വെള്ളിക്കാശിൽ 2 എണ്ണം, യേശുവിന്റെ തിരുവസ്ത്രത്തിന്റെ കഷ്ണം, യേശു വെള്ളം വീഞ്ഞാക്കിയ കൽഭരണി, രജക കസർത്ത് കൊണ്ട് കോടികൾ പറ്റിച്ചുണ്ടാക്കുന്നവരുടെ ശ്രേണിയിലെ ഒടുവിലത്തെ വീരനും കുടുങ്ങി. എല്ലാവർക്കും സിഐടി ഡിപ്പാർട്ട്മെന്റ് നന്ദി. കൂട്ടത്തല്ല് സദ്യ വിളമ്പുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് തമ്മിത്തല്ലിൽ കലാശിച്ചത്. കൂട്ടത്തല്ലിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. ചോറ്? എനിക്ക് നീ ചോറ് വേണ്ട. അതെന്താടാ നിനക്ക് ചോറ് വേണ്ടാത്തേ? നീ മുന്നടാ, മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് നീ ഞാൻ വിടുള്ള വന്നി. യുദ്ധമല്ലയോ യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം. എന്റെ സ്വഭാവം നിനക്കറിയില്ല. അമ്മ, അമ്മേ, ഞങ്ങള് കൊല്ലും കൊലയും നടത്തിയ കുടുംബക്കാരാ. നേരെ വാ, നേരെ പോ. അടിച്ചവൻ പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. ആകസ്മികമായി ആക്രമണം ഉണ്ടാക്കാൻ ഇടയുണ്ട്. കയ്യിൽ അപ്പ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചായിരിക്കും ആക്രമണം നടത്തുക. അതാ ഇങ്ങോട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട ഒരു ബോംബ്, രണ്ട് ബോംബ്. ഇതാണ് ജുറാസിക് പാർക്കിന്റെ പ്രധാന പ്രവേശന കവാടം. ഇവിടെ മുതൽ അങ്ങോട്ട് അപകട മേഖലയാണ്. അതുകൊണ്ട് ബുദ്ധി ഒരു ശക്തിയാക്കുക,
നാവ് നല്ല കത്തിയാക്കുക. പോകാമോ? പൊടിച്ച് 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 തല കേടാവുന്നു. നിങ്ങളെ വിചാരം ഞങ്ങളെ പഠിക്കുന്നില്ല. ഞങ്ങളെ വിചാരം ഇവരിങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് ഡബിൾ പാരയായല്ലോ കർത്താവേ. അച്ഛനായിട്ടുണ്ട് കേട്ടോ മോനെ, മിടുക്ക്. താങ്ക് യു മുത്തശ്ശി. ഇവൻ ഇതല്ല, ഇതിനപ്പുറവും അച്ചീവ് ചെയ്യും. ഈ പൂമാല ഗ്രാമത്തിലെ ഒരേ ഒരു മുതലാളിയായ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ഗ്രാമത്തിലെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാനുള്ളൂ എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡോർ വെട്ടിപ്പൊളിച്ച് ഒരു ഗ്യാങ് തന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ ചെന്ന പോരുത്ത ഒരു വലിയ വാളെടുത്ത് ആക്രമിക്കാൻ വന്നു. ചിലപ്പോ അവന്മാരുടെ തോക്കോ ബോംബോ വല്ലതും ഉണ്ടെങ്കിലോ. സർ, യവമാർക്ക് ഒരു നേതാവും കൂടെ ഉണ്ട്, തലയെന്ന ഇരട്ട പേരുള്ള ഒരു. ജോളോ ചിപ്പ് ആയിട്ടാണ് ഗൈസ്. ഇതാണ് സാധനം കണ്ട ഗൈസ്, ഇതിനകത്തൊരു ചിപ്പ് കണക്കൊരു സാധനം ഉണ്ട്. പണി പാളി ഹോസ്പിറ്റലിൽ വല്ലതും വേണോ? ഹോസ്പിറ്റലിൽ വേണോ? ഹോസ്പിറ്റലിൽ കഴിച്ചോളേ. അതൊക്കെ ഈസി അല്ലേ. ഞാൻ ആരാന്നോ നിന്റെ വിചാരം. അപ്പൊ ഞങ്ങളൊരു 10-15 മിനിറ്റ് ആയി സാധനം കഴിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പൊ എരിയും അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിതിനെ RIP-യിലേക്ക് ആക്കി മാറ്റുകയാണ്. തോറ്റു. ആര് തോറ്റു? ജോളോ ചിപ്പ് തോറ്റു. നേരത്തെ പേടിയുണ്ടാ, എനിക്കൊന്നും ആയില്ല. അല്ല പിന്നെ ഇത്ര പേരൊക്കെ പേടിക്കാൻ, ഇവര് മാത്രം എന്താ പേടിച്ചോ? ആളറിഞ്ഞ് കളയണം. ഇതാരാന്ന് തനിക്ക് മനസ്സിലായോ? ഇതെന്താ മുതലെന്ന് തനിക്ക് വല്ല പിടിയുണ്ട്. ഇതൊരു കലഹടാ കുട്ടി. ഇനി ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കളിക്കണോ? ഇനി ഇവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്. പെൺകുട്ടി എവിടെ? പെൺകുട്ടി അതാ വരുന്നു. ഇനി അതും കൂടി കാണാം. പാത്രങ്ങളിൽ അലുമിനിയം ഓടി വീഡിയോ നിർമ്മാണത്തിനായി ഹരിപ്പാട് നങ്ങ്യാറംകുളങ്ങരയിൽ മനഃപൂർവ്വം വാഹനാപകടം ഉണ്ടാക്കിയ സംഭവത്തിൽ 6 യുവാക്കൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു. നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, അതൊക്കെ ഗോപാലകൃഷ്ണ ഒരു നമ്പറല്ലേ? ഇതെന്റെ ഒരു നമ്പറാ? പോക്കിരിക്കാൻ കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപദ്രവിക്കാറുണ്ടോ? അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് നിയമം പോലീസിൽ അറിയിച്ചില്ല? എന്നാ പിന്നെ അനുഭവിച്ചോ. പ്രശ്നം മാറാൻ വേണ്ടി പ്രശ്നം വെച്ചപ്പോ അതൊരു പ്രശ്നമായി. അങ്ങനെ വീഡിയോ ഉണ്ടെങ്കിൽ പല വീഡിയോകളും വരാം. നിങ്ങള് എന്റെ ദൈവമേ, ഇങ്ങനെ നിന്ന് നിപ്പി കാല് മാറുവോ മനുഷ്യര്? വാക്കല്ലേ മാറ്റാൻ പറ്റൂ പീതാംബര. എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ. ശവത്തിന് കാവലിപ്പിച്ച ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്നാ പറഞ്ഞേ? എന്നാ പിന്നെ ഒന്ന് പറയണോ? ഞാനൊന്നും ഞെട്ടത്തെ ഒരുപാട് നാളാ. ഞാനൊന്നും ഞെട്ടിട്ട് ആ ഇനോവയാണ്. അൾട്ടോ മുമ്പിലുള്ളത് GLC 220D വണ്ടിയാണ്. SUV മുമ്പിൽ കിടക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അൾട്ടോ കിടക്കുന്നവരുണ്ട്. ഈ ഇത് കയറി ഇനോവയിൽ കാണുമ്പോ അൾട്ടോ പോലെ ഉണ്ട്. ചെറിയ വണ്ടി ഫോർച്യൂണറെല്ലാം കാണുമ്പോ ചിരിയ വരുന്നത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനത്തെ മറ്റൊരാൾ പരസ്യമായിട്ട് അപമാനിച്ചു അല്ലെങ്കിൽ പരസ്യമായി കളിയാക്കി എന്ന് പറയുമ്പോൾ ഒഫ്കോഴ്സ് ആ വാഹന ഉടമക്ക് എന്തായാലും ദേഷ്യം വരും. അവർ പ്രതികരിക്കും. അത് ആ പ്രതികരണം എന്ന് വെച്ചാൽ വാഹനത്തോടുള്ള ഇഷ്ടത്തിനനുസരിച്ച് പ്രതികരണത്തിലും പ്രതികരണത്തിന്റെ ആ ഒരു രീതിയിലും മാറ്റം കാര്യങ്ങൾ തെറ്റിദ്ധാരണ കൊണ്ടോ മറ്റോ ഈ പറഞ്ഞ അൾട്ടോ അല്ലെങ്കിൽ ഫോർച്യൂണേഴ്സിനോ കേരളത്തിലെ വാഹന പ്രേമികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് സോറി പറയുന്നു. നേരും നർമ്മവും നിറഞ്ഞ കഥകളാണ് മുകേഷ് കഥകൾ. മുകേഷ് കഥകളിലെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഹലോ, MLA ഓഫീസ് പറഞ്ഞു. ഹലോ സാർ, നവംബർ 1 സ്കൂൾ തുറക്കുമോ? പറഞ്ഞു. ആ സാറേ, മുല്ലപ്പെരിയാർ പൊട്ടു എന്നൊക്കെ പറയുന്നു. ഈ മുല്ലപ്പെരിയാർ പൊട്ടിയ കൊല്ലം ജില്ലക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാർ? കാശ് മുടക്കി ഇയാള് ദുബായി എന്നൊക്കെ വിളിച്ച് ചോദിക്കേണ്ട കാര്യം വല്ല ഉണ്ടോ? ഹലോ, മുകേഷ് ചേട്ടനാണോ? അല്ലല്ല, ഞാൻ ഫാനാ. ഹലോ, പറഞ്ഞോളൂ, MLA ഓഫീസ് ആണ്, പറഞ്ഞോളൂ. നീ ഇത് റെക്കോർഡ് ചെയ്ത് റിലീസ് ആക്കാന്ന് പറഞ്ഞാൽ നീ കുഴപ്പത്തിലാവും കേട്ടോ മോനെ.
സൈബർ സെല്ല് ഏറ്റെടുത്തിരിക്കുകയാണ് കുഴപ്പത്തിലാകുന്നു. ഇങ്ങനെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ജോലി സമയം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കുള്ള ഒരു ദുശീലങ്ങളും എന്റെ പോലെയില്ല. അതെ അതെ അതെ. പിന്നെ അവൻ ആകുന്നുള്ളത് ഒരു ചെറിയ ഭ്രാന്ത, ഈ ബൈക്ക് സ്റ്റണ്ട് ഭ്രാന്ത. വൈറലാകാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് അപകടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ പോലും ബൈക്ക് ഓടിച്ച് ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് ചിലർ. ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിച്ച റേസിംഗ് വീഡിയോകൾ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പരിശോധിച്ചു തുടങ്ങി. വാഹന ഉടമസ്ഥരുടെ വീടുകളിലേക്ക് നേരിട്ടെത്തിയാണ് അന്വേഷണം. പറഞ്ഞു മനസ്സിലാക്കിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്താ ചെയ്യുക? ഒരു തീരുമാനം വേണ്ടേ? അവരെ കണ്ടോ, ഇനി ഇഷ്ടം പോലെ ചെയ്. ദേഹത്ത് മൊത്തം ചെളിയാണ് ഗൈസ്, ചെളി ചെളി മൊത്തം തേച്ചിട്ട് നമ്മുടെ നാട്ടുകാരും അതായത് വീടിന്റെ അടുത്തുള്ള ആൾക്കാരുടെ മുന്നിൽ അവരുടെ വീട്ടിലോട്ടൊക്കെ ചെന്ന് കയറി കൊടുക്കാൻ പോവുകയാണ്. ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. ഞങ്ങളൊക്കെ മോഡൽസാ, ഒരു ഫാഷൻ ഷോ കഴിഞ്ഞിട്ട് വരാം. നീ പല്ലി വെക്കാത്തത് ആശാൻ മനസ്സിലായി, അതുകൊണ്ടാണ് മണ്ണക്കഥ ഓർത്തിക്കാൻ പല്ലിങ്ങി വിത്തടിച്ചായിരിക്കും. അത് ആസ്വദിക്കാനുള്ള മൂഡിലല്ല ഞാൻ. എന്നൊരു മാതിരി ഊതരുത്. ചേട്ടൻ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണോ? കണ്ടിട്ട് പോലും കണ്ടിട്ടില്ല. സിഗരറ്റ് വലിക്കുന്ന ഒരാളാണോ? സിഗരറ്റ് വലിക്കുന്ന ഒരാളല്ല. എത്ര സിഗരറ്റ് അല്ലെങ്കിൽ എത്ര പുക ഒരു ദിവസം എടുക്കും? അത് എടുക്കും ഒരു ദിവസം ഏകദേശം ഒരു പുക എടുക്കുന്ന ഒരു 100 വലിയ വലിക്കും. 100 വലിക്കും. 7 8 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ഫ്രണ്ട്സിന്റെ കൂടെ ക്ലാസ് കട്ടടിച്ചിട്ട് ബീഡിയാണ് കേട്ടോ വലിച്ചത്. 10th നമ്പർ ബീഡിയാണ്, ഫേവറേറ്റ് ബ്രാൻഡ് അതാണ്. ഞാൻ സിഗരറ്റിനേക്കാളും യൂസ് ചെയ്യുന്നത് ബോംഗ് ഷോട്ട്. എനിക്ക് വട്ടാണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അതെ, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ, എന്നാൽ എനിക്ക് വട്ടില്ല. എന്തുവാടാ, നീ ആരാടാ, നീ ഏറാടാ? അയ്യേ, എന്നാലും നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഗീതെന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും. സംഗീതം എന്ന് വെച്ചാൽ എന്താ? എന്താ അത്? ദൈവം എനിക്ക് സമ്മാനിച്ച ഒരു നിഗുംഭിലയാ. നിഗുംഭി കോൾ ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് കോൾ ചെയ്യാണ്, നമുക്ക് നോക്കാം. ഇതിനകത്ത് കോളിംഗ് ഫീച്ചർ ഉണ്ട്, നമുക്ക് ഫോണായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കോള് പോവാണ്. നമുക്ക് ഫോണായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ശിബിത്തണ്ടി ഒരുപാട് കോപ്പിലെ പണി കാണിക്കുന്നു. കൂടെ ഒന്ന് പാരമണിയിലേക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. ഒരു ഡോസിന് 18 crore വില വരുന്ന മരുന്ന്. 1.5 വയസ്സുകാരനായ മുഹമ്മദിന്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചതാണ് ഇത്. ായിട്ടുള്ള ബാങ്കിൽ നിന്നും ഞങ്ങൾക്ക് ഫോണിൽ നിന്നും കിട്ടിയ വിവരം അനുസരിച്ച് ഞങ്ങൾ ഈ കണക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള പൈസ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. യോ മൈ ഹീറോ. ഈ ലോകത്തിൽ പടച്ചോൻ ഒരുപാട് പേർക്ക് പൊന്നും പണവും കൊടുക്കും, ഒരുപാട് പേർക്ക് വമ്പുള്ള ഉദ്യോഗം കൊടുക്കും. പക്ഷേ 100,000 ഒരാൾക്ക് പടച്ചോൻ അവന്റെ മനസ്സ് കൊടുക്കും. ഒമിക്രോൺ പശ്ചാത്തലത്തിൽ കേരളത്തിൽ രാത്രികാല നിയന്ത്രണം. ഈ വ്യാഴം മുതൽ ഞായർ വരെയാണ് നിയന്ത്രണം. രാത്രി 10 മുതൽ രാവിലെ 5 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടം. വേട്ട അവസാനിച്ചു എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമുട്ട്. പക്ഷെ എന്തൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും എല്ലാം മറക്കുന്ന ഒരു ദിവസമുണ്ട് December 31. അപ്പൊ എന്താ ന്യൂ ഇയർ പരിപാടി? എല്ലാ ലോക മലയാളികളെയും പോലെ ഞാനും വെള്ളം അടിച്ച് വെള്ളോടി എടുക്കുന്നു. അത് തന്നെ പരിപാടി. ഹാപ്പി ന്യൂ ഇയർ.